Hi, hello, welcome back to my channel. Appo nammude monsoon hair growth challenge la next video aanu innu. Innum namukku oru adivali remedy aanu ṭo. Appo innu kaalathu njan oru video upload cheyittundayirunnu. Oru kidlan oru medicine aanu oru oil. Appo adu kaanathavarundengi onnu keri kandu nokku. Adayathu nammude dehathu pollal etta paadukal okke undengi adu pettanu maaran vendittulla oru kidlan oru remedy njan upload cheyittunde. Appo adu aarkengilum useful aavumengil എന്ന് കരുതിയാണ് ഷെയർ ചെയ്തപ്പോൾ. അപ്പം നിങ്ങൾ അതൊന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ഒരു സത്യം പറഞ്ഞാൽ ഒരു വൺ ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉള്ള ഒരു കിഡ്ലൻ റെമഡിയാണ്. പക്ഷെ അത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ അതിനകത്തോട്ട് വേറൊരു കാര്യം കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും വീട്ടിൽ മിക്കവാറും കാണുന്നതാണ്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ലാഗ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നമ്മുടെ ഇതുവരെയുള്ള മൺസൂൺ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ വീഡിയോസ് എല്ലാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ മറക്കാതെ അറിയിക്കണം. കുറേ പേര് എനിക്ക് ഫീഡ്ബാക്ക്സ് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ പേര് ചെയ്തിട്ട് അറിയിക്കാത്തതാണോ എന്താണോ അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് വേണ്ടത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇതാണ്, മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കറുത്ത എള്ളാണ്. അത് എള്ള് രണ്ട് തരത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. വെളുത്തതും കിട്ടാറുണ്ട്, കറുത്തതും കിട്ടാറുണ്ട്. കാരെള്ള് എന്ന് പറയും. അപ്പോൾ ആ കറുത്ത എള്ളാണ് വേണ്ടത്. ഇത് ഒരു വലിയ ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ ആദ്യം എള്ളിനെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കാവുള്ളൂ. ആ വെള്ളം നമുക്ക് വേണ്ട. വെള്ളത്തോട് കൂടി എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നത് നമ്മൾ ഈ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ. കരിഞ്ചീരകവും ഉലുവയും കൂടെ, കഴിഞ്ഞ ദിവസം ബാലൻസ് വന്നില്ലേ, ആ കരിഞ്ചീരകവും ഉലുവയും കൂടെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച്, ഇത്രയും വെള്ളമുണ്ട്, ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ എള്ളിനെ അരച്ചെടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്കൊരു ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്, ഒരു പാക്കായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ ഒരു ടേബിൾ സ്പൂൺ എള്ള് മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതലായിട്ട് എടുക്കേണ്ടതില്ല, മഴക്കാലമായതുകൊണ്ട്. ഇനി വേനൽക്കാലമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുത്തിട്ട് കട്ടിയുള്ള പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അരച്ച് മിക്സിയിൽ അരിച്ചെടുത്തു. ഇത് ഇങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ്, ലൈറ്റല്ല, ഇങ്ങനെ ഒരു ഷെയ്ഡിലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ വാട്ടറി കൺസിസ്റ്റൻസിയാണ്. അതിനാണ് നമ്മൾ ഉലുവ കുതിർത്ത വെള്ളം, ഉലുവയും കരിഞ്ചീരവും കുതിർത്ത വെള്ളം ഉപയോഗിക്കുന്നത് അതിനാണ്. കഞ്ഞിവെള്ളം ഞാൻ സാധാരണയായിട്ട് എടുക്കാറില്ല. കഞ്ഞിവെള്ളം എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മഴക്കാലത്ത് കഞ്ഞിവെള്ളം അങ്ങനെ യൂസ് ചെയ്യാറില്ല സാധാരണയായിട്ട്. ഇനി എടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഭാഗം മാത്രമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. കട്ടിയുള്ള പോർഷൻ എടുക്കരുത്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് എണ്ണ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനെന്തായാലും എണ്ണ ചേർക്കുന്നില്ല. നമ്മുടെ ഇന്ന് അപ്ലൈ ചെയ്യാനുള്ള മാസ്ക് റെഡിയാണ്. നേരെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ പ്രത്യേകം ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് എണ്ണ ചേർത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിന് എള്ളിൻ്റേതായിട്ടുള്ള ഒരു സ്മെല്ല്, ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്രാഗ്രൻസ് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിലൊക്കെ കിട്ടും ഫ്രാഗ്രൻസ് ഉള്ളത്, അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താലും മതി. പിന്നെ എണ്ണ വയ്ക്കണമെന്നുള്ളവരാണെങ്കിൽ ഒന്നുകിൽ ഇതിനകത്തോട്ട് എണ്ണ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയറിൽ സ്കാൽപ്പിൽ ആദ്യമേ തന്നെ എണ്ണ തൊട്ട് വരുത്തുക. അതിനുശേഷം ഒരു മസാജ് കൊടുക്കുക. അതിനുശേഷം ഈ മാസ്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും അപ്ലൈ ചെയ്ത് തുടങ്ങുവാണ്. അപ്പം ഞാനേ ഓൾറെഡി ഞാനൊന്ന് എണ്ണ തൊട്ട് വരട്ടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വെച്ചേക്കുവാണ്. അതാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ, ജട ജട പോലെയായിട്ട് ഇരിക്കുന്നത്. അപ്പം ഈ മാസ്കും കൂടെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഇത് വളരെ ലൈറ്റായിട്ടുള്ളൊരു മാസ്കാണ്. ഇത് അപ്ലൈ ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. മെയിനായിട്ട് നമ്മൾ സ്കാൽപ്പിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് എല്ലാ തവണത്തെയും പോലെ 5 മിനിറ്റ് മസാജ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കീപ്പ് ചെയ്യുക. നേരെ കൊണ്ടുപോയിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളയുക. ഇനി ഇതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് പ്രശ്നമുണ്ട് എന്നുള്ളവരാണെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ഷാമ്പൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെർബൽ ഷാമ്പൂ യൂസ് ചെയ്യുക.
ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും പറയുന്നത്, പുതുതായിട്ട് ആരെങ്കിലും വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ നേരത്തെ ഉള്ളവർ ക്ഷമിക്കുക, പുതുതായിട്ടുള്ളവർ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കുട്ടികൾക്കും ചെയ്തു കൊടുക്കാം. ഒരു 10 വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. എള്ളെന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത്രയും തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എള്ളെണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ മുടി വളർച്ചയ്ക്ക്, സെയിം അതേ ഇഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. എള്ളെണ്ണ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്, എള്ള് അകത്തോട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മുടെ പീരീഡ് സംബന്ധമായിട്ടുള്ള ഇറഗുലർ പീരീഡ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പീരീഡ് സംബന്ധമായിട്ടുള്ള ഓവർ ബ്ലീഡിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാനും പെയിനൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ എള്ള് ഉപയോഗിക്കാറുണ്ട്. സ്കിന്നിനും ഹെയറിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് എള്ള് എന്ന് പറയുന്നത്. അപ്പോൾ എള്ള് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എള്ള് കഴിച്ചോളൂ കേട്ടോ, അത് ഏറ്റവും നല്ലതാണ്. അകത്തോട്ട് കഴിക്കുന്നതും നമ്മുടെ മുടി വളർച്ചയ്ക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു ദിവസം ഒരു പിടി എള്ള്, ഒരു സ്പൂൺ എള്ളെങ്കിലും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എള്ള് മിഠായിയോ അങ്ങനെ വല്ലതും വാങ്ങിച്ച് കഴിച്ചിരുന്നാലും മതി. അപ്പോൾ മാസത്തിൽ ഒരു 2-3 തവണയായിട്ട് എള്ളിൻ്റെ പാക്കുകളോ മാസ്കുകളോ ഒക്കെ ഉൾപ്പെടുത്താനും ശ്രമിക്കുക, അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറേ പേർക്കുള്ള സംശയമാണ് എള്ളെണ്ണ ഉപയോഗിച്ചാൽ മുടി നരച്ചു പോകുമോ എന്നുള്ളത്. എനിക്കറിയില്ല, എൻ്റെ എക്സ്പീരിയൻസിൽ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ എള്ളെണ്ണ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്, കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്നു എന്നല്ല, മാസത്തിലൊരു 3-4 തവണയെങ്കിലും ഞാൻ എള്ളെണ്ണ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എൻ്റെ പല പല മാസ്കുകളിലും പാക്കുകളിലൊക്കെ ഞാൻ എള്ളെണ്ണയെ പലപ്പോഴായിട്ട് സെസ്മി ഓയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പണ്ട് തൊട്ടേ ഉള്ളവരാണെങ്കിൽ അറിയാവുന്നവരാണ്, പുതുതായിട്ട് വന്നവർക്കാണ് അറിയാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പിലാണ് മെയിനായിട്ടും അപ്ലൈ ചെയ്യേണ്ടത്. ഇത് നമുക്ക് മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ മുടി നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് സ്കാൽപ്പിലാണ് മെയിനായിട്ടും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തു. ഓൾറെഡി ഞാൻ എണ്ണ വെച്ച് മസാജ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും മസാജ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കൈ കൊണ്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ചെറുതായിട്ട് ഒഴുകിയൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിനകത്ത് ഇരുന്നൊന്നും ചെയ്യണ്ട, ഒന്നുകിൽ വാഷ്റൂമിൽ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ വീടിൻ്റെ വെളിയിൽ മുറ്റത്തോ മറ്റോ ഇരുന്നിട്ട് ചെയ്താൽ മതി. വാട്ടറി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഒഴുകി ഇറങ്ങി വരും. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റെമഡിയാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്തോട് നമ്മൾ ചേർത്തിരിക്കുന്നത്, എള്ളിൻ്റെ കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഉലുവയും കരിഞ്ജീരകവും കുതിർത്ത വെള്ളമാണ്. അപ്പോൾ ഉലുവയാണെങ്കിലും കരിഞ്ജീരകമാണെങ്കിലും ഒരുപാട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. മാത്രമല്ല മുടി കൊഴിയാതിരിക്കാനും, ഉലുവ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുടി കൊഴിയാതിരിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടി കൊഴിച്ചിലിന് ഏറ്റവും ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് ഉലുവ തന്നെയാണ്. അപ്പോൾ ഉലുവ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം അതാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഫുൾ ഓഫ് ഫാറ്റി ആസിഡാണ്. ഫാറ്റി ആസിഡ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ മുടികൾ ഉണ്ടാവാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ വെള്ളം വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വാട്ടറാണ്, അതുകൊണ്ടാണ് നമ്മൾ അത് തന്നെ അരയ്ക്കാനെടുക്കുന്നത്. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ അരയ്ക്കാം കേട്ടോ. ഇതല്ലാതെ ഇപ്പോൾ ഉലുവയും കരിഞ്ജീരകവും കുതിർത്ത വെള്ളം അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ എള്ള അരച്ചെടുക്കാനായിട്ട് വേറെ എന്ത് ഉപയോഗിക്കാം എന്നാണെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ അരച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിഭാഗം എടുത്തിട്ട് അരച്ചെടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ അരച്ചെടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തില്ലേ കറിവേപ്പില തിളപ്പിച്ച വെള്ളം, അത് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് അരച്ചെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്തും ചേർത്ത് ഈ എള്ളിനെ അരച്ചെടുക്കാം. ആലോവേര പറ്റും എന്നുള്ളവരാണെങ്കിൽ ആലോവേരയുടെ ജെൽ വെച്ചിട്ട് അരച്ചെടുക്കാം. വാട്ടറി കൺസിസ്റ്റൻസി ആവണം എന്ന് മാത്രമേ ഉള്ളൂ. കട്ടിയുള്ള ഒരു പാക്കായിട്ട് നിങ്ങൾ ഈ മഴക്കാലത്ത് ദയവ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാതിരിക്കുക, അപ്ലൈ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും എന്ന് മാത്രമല്ല, ഭാവിയിൽ നിങ്ങളുടെ മുടി, ഭാവിയിൽ നല്ല ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിസൾട്ട് കണ്ടു തുടങ്ങും. മുടി നന്നായിട്ട് ഊരിപ്പോവും, വേരോടുകൂടെ തന്നെ ഊരിപ്പോവും. എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. ഞാനും ഇതുപോലെ തുടക്കകാലത്ത് അറിയാൻ പാടില്ലാതെ ഇതുപോലുള്ള മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുടി ബൾക്കായിട്ട് ഊരിപ്പോയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക. ഏതൊരു വലിയ യൂട്യൂബർ പറഞ്ഞാൽ പോലും നിങ്ങൾ ഈ ഇത്രയും മണ്ടത്തരങ്ങൾ, ഈ രീതിയിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. കാര്യം പലരും പല രീതിയിലാണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് മഴക്കാലത്ത് നമ്മൾ ഒരു കട്ടിയുള്ള പാക്കും ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ്. നമ്മൾ എന്ത് തന്നെ ചെയ്താലും അത് നമുക്ക് അപ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ടാണ്. ഒരു 2-3 അല്ലെങ്കിൽ 4-5 ഡേയ്സിനകത്ത് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. സ്കാൽപ്പിൽ ഇതിൻ്റെ ബാലൻസ് ഇരുന്നിട്ട്
dandruff pole aayittu varum adu mathramalla mudi onanga budhimuttayathu kondu thanne mudikkayum varum appo ingane ulla pala pala prashnangal undu adu koodada thanne nammal ithrayum kattiyulla pack ulokke kaygi kalayan budhimuttane excess water use cheyyendathayittu varum adu kondu thanne namukku aa samayathu thalaneer irakkam kafakettu cold angane ella asugangalum varanulla chanceum koodalana appo ee oru samayathu ee oru corona period la namukku ingane ulla asugangalokke vannu kayumbo hospitali povanum treatment edukkan ella budhimuttana adu kondana parayunnathu ellavarum pratheyam onnu shradhikkuka. Okay, നമുക്ക് ഇത് സംബന്ധിച്ച് എനിക്ക് ഇത് സംബന്ധിച്ച് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞു എന്നോട് ഞാൻ കട്ടിയുള്ള പാക്ക് ചെയ്യുന്നുണ്ട്, ചേച്ചിക്ക് എന്താ കുഴപ്പമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, അല്ലാതെ ഞാനിപ്പോൾ എന്താ ഇതിന് പറയണേ. ഒരുപാട് തവണ ഞാൻ ഇതിന് ആൻസർ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഇപ്പോഴും ഇതുപോലുള്ള കമന്റ്സ് എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെമഡി ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ മൺസൂൺ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ കിടിലൻ കിടിലൻ വീഡിയോകളുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.